ദശകം ഇരുപത്തെട്ടിലത്തെ ഏഴാമത്തെ ശ്ലോകം വായിച്ചിട്ട് അർത്ഥം പറയാം അതി ശ്ലോകം വായിക്കാം ഗിരിശദ്രുഹിണാദി സർവദേവാൻ ഗുണഭാജോപ്യവിമുക്തോഷലേശാൻ അവമൃശ്യ സദൈവ സർവരമ്യേ നിഹിതാ ത്വ്യനയാ ദിവ്യമാല ഇപ്പൊ ഈ ശ്ലോകത്തില് ഇനി ലക്ഷ്മി ഭഗവതി ഭഗവാനെ മാലയിട്ട് വരിക്കണതാണ് ഭഗവാന്റെ കത്തിൽ പോയിട്ട് മാലയിടണതാണ് പറയണത് അപ്പോൾ നമുക്ക് ഓരോ വാക്കായിട്ട് അർത്ഥം നോക്കാം ഗിരീശ ദ്രുഹിണാദി സർവദേവാൻ ഗിരീശൻ എന്ന് പറഞ്ഞാൽ അതിൽ മുമ്പേയും വന്നിട്ടുണ്ടല്ലോ ആ വേഷം കുടിക്കുന്ന സമയത്തൊക്കെ വന്നിട്ടുണ്ടല്ലോ ഗിരീശൻ എന്ന് പറഞ്ഞാൽ പരമശിവൻ ശിവഭഗവാനാണ് ഗിരീശൻ ദ്രുഹിണൻ എന്ന് പറഞ്ഞ ബ്രഹ്മാവൻ അപ്പോൾ ഗിരീശ ദ്രുഹിണാദി പറഞ്ഞാൽ പരമശിവൻ ബ്രഹ്മാവ് മുതലായ ആദി പറഞ്ഞ മുതലായ സർവ്വ എല്ലാ ദേവന്മാരെയും മാല പിടിച്ച് പതുക്കെ പതുക്കെ അങ്ങനെ നടന്നു വന്നു എന്ന് പറഞ്ഞൂലോ കഴിഞ്ഞ ശ്ലോകത്തിലെ അപ്പൊ അവിടെ എല്ലാ ദേവന്മാരും നിക്കുന്നുണ്ട് പരമശിവൻ ബ്രഹ്മാവ് മുതലായ എല്ലാ ദേവന്മാരും നിൽക്കുന്നുണ്ട് അവരൊക്കെ അങ്ങനെ നോക്കി നോക്കി കൊണ്ട് തന്നെയാണ് ദേവി മുമ്പിലേക്ക് പോണത് അവരെ എല്ലാം അപ്പോ ഗുണഭാജോപ്യവിമുക്തോഷലേശാൻ പിന്നെത്തെ വരിൽ അവമൃശ്യ അപ്പോ അവരൊക്കെ അങ്ങനെ നോക്കിയപ്പോ എന്താ മനസ്സിലായി ഇത് ലക്ഷ്മി ഭഗവതി വെച്ചാല് അവരൊക്കെ ഗുണഭാജോപ്യവിമുക്ത ദോഷലേശാൻ എന്നാണ് ഗുണഭാജ അഭി അവരൊക്കെ അവിടെ നിൽക്കുന്ന ആ ഓരോ ദേവന്മാരും പരമശിവൻ ബ്രഹ്മാവ് പിന്നെ പല ദേവന്മാരും ഉണ്ട് അവര് ഓരോരുത്തരും ഗുണഭാജ അഭി ഓരോരുത്തർക്കും പല ഗുണങ്ങളും ഉണ്ടെങ്കിലും ഗുണഭാജ ഗുണം ഉള്ളവർ അഭി എങ്കിലും അവരൊക്കെ പല ഗുണങ്ങൾ ഉള്ളവർ ആണെങ്കിലും ദോഷലേശാൻ അവിമുക്ത ദോഷലേശാൻ ദോഷലേശങ്ങളെ ഇല്ലാത്തവരല്ല എന്ന് പറഞ്ഞാൽ കുറേശ്ശോഷങ്ങളും അതിൻ്റെ കൂടെ അവർക്കൊക്കെ ഉണ്ട് എന്ന് കണ്ടിട്ട് മുഴുവനെ തികഞ്ഞവരല്ല എല്ലാ ഗുണങ്ങളായവരല്ല അവര് പല ഗുണങ്ങളും ഉണ്ടെങ്കിലും ചെറുതോ നിസ്സാരോ ആയിട്ടുള്ള എന്തെങ്കിലും ചെറിയൊരു ദോഷമെങ്കിലും അവർക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്ന് അവമൃശ്യ എന്ന് മനസ്സിലാക്കിയിട്ട് എന്നാണ് അപ്പൊ ഗുണഭാജ അഭി ഗുണങ്ങളൊക്കെ ഉള്ളവരാണെങ്കിലും അവിമുക്ത ദോഷലേശാൻ ദോഷലേശങ്ങളിൽ നിന്ന അവിമുക്തരാണ് വിമുക്തരല്ല ദോഷങ്ങളിൽ നിന്ന് വിമുക്തരല്ല എന്ന് അപ്പൊ അവിമുക്തരാണ് ചോഷം ഇല്ലാത്തവരല്ല കുറേശ്ശെ ദോഷങ്ങൾ ഉള്ളവരാണ് എന്ന് അവമൃശ്യ ച മനസ്സിലാക്കിയിട്ട് എന്ന് കണ്ടിട്ട് സദൈവ സർവരമ്യേ സദൈവ സദാ ഏവ ആണ് സദൈവ ആനും ഏതും കൂടുമ്പോൾ ഐ നൗ അപ്പോൾ സദാ ഏവാ സദൈവ എപ്പോഴും തന്നെ സർവരമ്യ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടവനായ എല്ലായ്പ്പോഴും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടവനായ അവസാനത്തെ വരി നിഹിത അനയാപി ദിവ്യമാല നിഹിത പറഞ്ഞാൽ ഇട്ടു നോക്കുകയാണ് ആ മാല ദിവ്യമാല നിഹിത എന്നാണ് ആ ദിവ്യമായ മാല ഇ മാല ഇട്ടു എന്നുള്ളതിനാണ് നിഹിത എന്ന് പറയണത് ത്വയി പറഞ്ഞാൽ നിന്തിരുവടിയിൽ സദൈവ സർവരമ്യേ ത്വയി ത്വയിന്ന് ആ രണ്ടിൻ്റെ എടുക്കണം അപ്പളേ അർത്ഥം ശരിയാവുള്ളൂ സദാ ഏവ സർവരമ്യ തുയി എപ്പോഴും എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള യാതൊരു ദോഷവും കണ്ടുപിടിക്കാൻ പറ്റാത്തതായിട്ടുള്ള ത്വയി നിന്തിരുവടിയിൽ എന്നാണ് സർവരമ്യ ചെ ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും സുന്ദരനായ എന്നും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നവനായ എന്നും ഒക്കെ അർത്ഥം എടുക്കാം അങ്ങനെയുള്ള ത്വയി നിന്തിരുവടിയിൽ അനയാ അഭി അവളാൽ അനയാ പറഞ്ഞാൽ അവളാൽ അതാ എന്നാണ് വാക്കിന്റെ അർത്ഥം ഇവിടെ ആ ദേവിയാൽ ആ ലക്ഷ്മി ദേവിയാൽ ദിവ്യമാല നിഹിത ആ കയ്യിൽ പിടിച്ച് വ വന്ന ആ ദിവ്യമാല ഇടപ്പെട്ടു ച ഭഗവാനെ മാലട്ടു എന്നാണ് അതിൻറെ അർത്ഥം അനയാ ദിവ്യമാല നിഹിത അവളാൽ ആ മാല ഭഗവാന്റെ കഴുത്തില് ഇടപ്പെട്ടു ഭഗവാനെ മാല ഇട്ടു എന്നാണ് അപ്പൊ അന്വയം പറയുകയാണെങ്കിൽ ഗിരിശ ദ്രോഹിണാദി സർവദേവൻ ശിവൻ ബ്രഹ്മവ മുതലായ എല്ലാ ദേവന്മാരെയും ഗുണഭാജ അഭി ഗുണങ്ങളൊക്കെ കുറെ ഉള്ളോരാണെങ്കിലും അവിമുക്ത ദോഷ കുറച്ചെങ്കിലും ദോഷം ദോഷലേശെങ്കിലും ഉള്ളവരാണ് അവർക്കൊക്കെ കുറേശെങ്കിലും ദോഷം ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അവമൃശ്യ എന്ന് കണ്ടിട്ട് അവിമുക്ത ദോഷലേശാൻ അവമൃശ്യ കുറച്ചെങ്കിലും ദോഷമുള്ളവരാണ് അവര് എന്ന് കണ്ടിട്ട് സദ സർവരമ്യ എപ്പോഴും എല്ലാ കാര്യത്തിലും എല്ലാം തികഞ്ഞ നിന്തിരുവടിയിൽ തന്നെ അനയാ അഭി അവളാൽ ആ ദേവിയാൽ ദിവ്യമാല നിഹിത ആ ദിവ്യമായ മാല അർപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവിടെ കുറേ ദേവന്മാരൊക്കെ നിക്കുന്നുണ്ടെങ്കിലും അവരൊന്നും ദേവിക്ക് തെളിഞ്ഞില്ലേ അവർക്കൊക്കെ പല പല ഗുണങ്ങളുണ്ടെങ്കിലും അവർക്കൊക്കെ ചില ചില ദോഷങ്ങളും ഉണ്ട് ഇവിടെ യാതൊരു ഗു യാതൊരു ദോഷവും ഇല്ലാണ്ടേ ഗുണങ്ങൾ മാത്രമുള്ള എല്ലാവർക്കും വളരെ ഇഷ്ടമായിട്ടുള്ള എല്ലാവർക്കും എപ്പോഴും ഇഷ്ടമുള്ള ആ ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും സുന്ദരനായിട്ടുള്ള അങ്ങനെ എത്ര വിശേഷണങ്ങൾ പറഞ്ഞാലും തീരില്ലല്ലോ ഭഗവാന് അങ്ങനെ ഒക്കെയുള്ളത് ഈ എല്ലാവരുടെയും ആശ്രയമാണ് എന്നാൽ ആരും അങ്ങടെ ആരും ഭഗവാൻ അങ്ങടെ ആശ്രയിക്കേണ്ട എല്ലാവർക്കും ആശ്രയമാണ് ഭഗവാൻ നിർഗുണനാണ് എന്നാൽ സഗുണരൂപത്തിൽ ആരാധിക്കപ്പെടുന്നു ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഗുണങ്ങളോട് കൂടിയ എന്നാൽ യാതൊരു ദോഷവും കാണാൻ പറ്റാത്ത ആ ഭഗവാനിൽ ഭഗവാ ആ മാല അർപ്പിക്കപ്പെട്ടു എന്നാണ് ഈ ശ്ലോകത്തിൽ അപ്പോൾ ലക്ഷ്മി ദേവി ഭഗവാനെ വരണ മല്യം അണിയിച്ചു എന്നാണ് ഇതിൽ അപ്പോൾ നമുക്ക് ശ്ലോകം ഒന്ന് വായിക്കാം ഗിരീശ സദൈവ സർവരമ്യേ നിഹിത ദിവ്യമാല കൂടുതൽ വീഡിയോകൾക്കായി ജ്യോതിഷ വാർത്തയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ